ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് വളരെ സുതാര്യമായ ഒരു ഭരണഘടന ഉണ്ടാക്കുകയും രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെയുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്ന ഒരു ഭരണഘടന ഈ രാജ്യത്തേക്ക് ഉണ്ടാക്കുകയും ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഒരു മതേതരത്വ രാജ്യമായി ബഹുസ്വര രാജ്യമായി ഈ ഇന്ത്യ രാജ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്ത് ഒരു ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ലോകത്തെ എല്ലാ രാജ്യങ്ങളും വളരെ ആശങ്കയോടുകൂടിയാണ് ഈ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടിരുന്നത്. വർഷങ്ങളായി രാജഭരണം നടത്തിയിരുന്ന ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഈ രാജ്യത്ത് ഒരു മതേതരത്വ രാജ്യമായി ഒരു മതേതര ഭരണഘടനയോടും ജനാധിപത്യ ഭരണഘടനയോടുകൂടി ഈ രാജ്യത്ത് ഒരു സംവിധാനം നിലവിൽ വരുമ്പോൾ എത്രത്തോളം ഇത് മുന്നോട്ട് പോകുമെന്നുള്ളതിൽ ലോക രാജ്യങ്ങൾ മുഴുവനും വളരെ ആശങ്കയോടുകൂടിയാണ് കണ്ടിരുന്നത്. എന്നാൽ 72 വർഷങ്ങൾ പിന്നിടുമ്പോൾ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും എല്ലാ ശക്തികളെയും അതിശയിപ്പിക്കുന്ന രൂപത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഇവിടുത്തെ ഈ മതേതരത്വം എന്ന മഹത്തായ ഒരു ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നിലക്ക് നോക്കുമ്പോൾ ലോകത്ത് ഒരു രാജ്യത്തിനും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത ഒരു വലിയൊരു ആശയവും വലിയ ഒരു മാതൃകാപരമായ ഒരു രീതിയാണ് ഇന്ത്യ രാജ്യത്ത് ഇന്നുവരെ നടന്നു വരുന്നത്. രാജ്യത്ത് മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒരുപോലെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള ഈ രാജ്യത്ത് വളരെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്നത്. മാത്രമല്ല ലോക രാജ്യങ്ങളുടെ മുന്നിലെല്ലാം ഇന്ത്യ രാജ്യം വളരെയേറെ ഉയർച്ചയാണ് താണ്ടിയിട്ടുള്ളത്. നമുക്കറിയാം ഈ അടുത്ത് ചന്ദ്രയാൻ 2 എന്ന ഒരു മഹത്തായ ദൗത്യം ഇന്ത്യ രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാർ പൂർത്തീകരിക്കുകയുണ്ടായി. ഇന്നലെയും ബഹിരാകാശത്തിൽ നിന്നുള്ള സന്ദേശങ്ങളാണ് അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ചന്ദ്രയാൻ 1 നിക്ഷേപിക്കുകയും വിജയകരമാവുകയും 2 നിക്ഷേപിക്കുകയും അതിന്റെ വിജയകരമായ സന്തോഷ വാർത്തകളാണ് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാർ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും അതുപോലെ തന്നെ ഏറ്റവും വലിയ സയന്റിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന അമേരിക്കയെ പോലും വെല്ലുന്ന രൂപത്തിൽ ഇന്ത്യ രാജ്യം ശാസ്ത്രീയ രംഗത്ത് കുതിപ്പുകൾ താണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. രാജ്യം 72 വർഷങ്ങൾ പിന്നോട്ട് വന്നപ്പോൾ സ്വതന്ത്രമായി 72 വർഷങ്ങൾ താണ്ടുന്ന സമയത്ത് ഈ രാജ്യത്ത് അടിയന്തരമായി നടക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. രാജ്യത്ത് വരുന്ന 130 കോടി ഈ രാജ്യത്തെ ജനങ്ങളിൽ എത്ര ശതമാനം വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. 80% ആളുകളും വിദ്യാഭ്യാസപരമായി രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ പഠിക്ക് പുറത്തു നിൽക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. മാത്രമല്ല രാജ്യത്ത് എത്രത്തോളം ജനങ്ങൾക്ക് അടിയന്തരമായ സൗകര്യങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ രാജ്യത്തിന്റെ കണക്കുകൾ എടുത്ത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. മുതലാളിമാർ കൂടുതൽ മുതലാളിത്തത്തിലേക്ക് നീങ്ങുകയും പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇന്ത്യ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ പെട്ടവന്ന്. മാത്രമല്ല രാജ്യത്ത് പശുവിന്റെ പേരിലും പശു രാഷ്ട്രീയത്തിന്റെ പേരിലും മനുഷ്യനെ നിഷ്ഠൂരമായി കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് പുല്ലുവല കൽപ്പിച്ചുകൊണ്ട് രാജ്യത്ത് ഫാസിസം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ അടുക്കളയിലേക്ക് വരെ ഫാസിസം കയറി വന്നുകൊണ്ട് രാജ്യത്ത് അക്രമങ്ങളും അനാശാസ്യ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമകാലീന സാഹചര്യത്തിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല രാജ്യത്തിന്റെ വളരെ സുസ്ഥിരമായ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിള്ളലേൽപ്പിച്ചുകൊണ്ട് രാജ്യത്തെ മതേതരത്വവും
ധനാധിപത്യവും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്ത് ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ ഇനി തിരിച്ചു വരേണ്ടതുണ്ട്. ശാന്തിയും സമാധാനവും ഇവിടെ നിലയുറപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ഭരണാധികാരികൾ എല്ലാവരും ചിന്തിക്കേണ്ടതും രാജ്യത്തെ ജനങ്ങൾ മുഴുവനും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുമുള്ള ഒരു മഹത്തായ സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. ഇവിടുത്തെ ദളിതർക്ക് രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. ദളിതർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാതെ അതിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ആക്രമിച്ചുകൊണ്ട് മൃഗീ മൃഗത്തെക്കാൾ നീചമായിക്കൊണ്ട് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം എവിടെ നിൽക്കുന്നു എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാജ്യത്തിന്റെ സുസ്ഥിരമായ ഭരണഘടന കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയും മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.